നമസ്കാരം. ശ്രീലങ്കയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതധികം പറയേണ്ട കാര്യമില്ല, വളരെ മോശമാണ്. പല കാര്യങ്ങളും ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. എന്നാൽ ഉടനെ തന്നെ ശ്രീലങ്കയിൽ ഇപ്പോൾ സംഭവിക്കുന്ന അതേ പ്രശ്നം മറ്റൊരു രാജ്യത്ത് കൂടി, നമ്മുടെ അയൽരാജ്യമായ വേറൊരു രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം ശ്രീലങ്കയെ പോലെ തന്നെ പലയിടത്തു നിന്നും കടമെടുത്തിരിക്കുന്നു, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ശ്രീലങ്കയെ പോലെ തന്നെ അവരുടെ ഫോറിൻ റിസർവുകളുമൊക്കെ വളരെയധികമായിട്ട് കുറഞ്ഞു വരുന്നത് കാണാം. എല്ലാ തരത്തിലും ശ്രീലങ്കയുടെ അതേ പാതയിലേക്ക് തന്നെ പാകിസ്ഥാൻ പോകുന്നത് കാണാം. ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കോടിയിലധികം ജനങ്ങളുണ്ട്, 81 ബില്യൺ GDP ഒക്കെയാണ് ഉള്ളത്. എന്നാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയെ വെച്ച് നോക്കുമ്പോൾ അതിലുമൊക്കെ വളരെ വളരെ വലിയൊരു രാജ്യമാണ്. 22 കോടിയോളം ജനങ്ങളും ഏകദേശം ഒരു 305 ബില്യൺ GDP ഒക്കെയുള്ള ഒരു വലിയ രാജ്യം ഇതേപോലെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയാൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും ഉണ്ടാക്കുക. ഇവിടെയും ചൈനീസ് കടം ഒരു പ്രധാന വില്ലനായിട്ട് പാകിസ്ഥാൻ്റെയും ഭാഗത്തുണ്ട്. അതായത് ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളെയും ഒരു ചൈനയുടെ കോളനിയാക്കുവാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ന്യായമായും സംശയം തോന്നും. ശ്രീലങ്ക വളരെയധികം പണം ചൈനയ്ക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതിന് സൈനികമായും അതുപോലെ ബിസിനസ് പരമായിട്ടും ഒക്കെ അവർക്ക് നേട്ടങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ കടം കൊടുക്കുന്ന തുക തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും ചൈന അത് മുതലാക്കുന്നത് എന്ന് നമ്മളൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ്. അതായത് വേൾഡ് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ IMF നിന്നൊക്കെ ഓരോ രാജ്യവും ഒക്കെ കടമെടുക്കുക എന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ലോകത്ത് പട്ടിണി ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ IMF നിന്നുമൊക്കെയാണ് ഒരു രാജ്യം കടമെടുക്കുന്നതെങ്കിലും അവർ പറയുന്ന പല നിബന്ധനകളുമൊക്കെ നമ്മൾ അനുസരിക്കണം. അതായത് ഇവർ കൊടുക്കുന്ന പണം ഒരിക്കലും പാഴായി പോകുന്നില്ല, അഴിമതിയിലും മറ്റുമൊന്നും പോകുന്നില്ല, കൃത്യമായി വിനിയോഗിക്കപ്പെട്ടു എന്ന് അവർക്കുറപ്പ് വേണം. എന്നാൽ ചൈനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചൈന ആരാണ് കടം ചോദിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ചൈനയ്ക്ക് മുൻപിൽ വാതിൽ തുറന്നിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെല്ലാം ചൈനയുടെ ദുരുദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ താക്കീതുമൊക്കെ അവഗണിച്ചാണ് ശ്രീലങ്ക ഒരു സമയത്ത് വളരെയധികമായിട്ട് ചൈനയിൽ നിന്ന് കടമെടുത്തതും ഇപ്പോൾ അനുഭവിക്കുന്നതുമൊക്കെ. കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ തിരിച്ചു തരാൻ അവർക്ക് നിവൃത്തിയില്ല എന്ന് കേൾക്കുന്നത് തന്നെയാണ് ചൈനയ്ക്ക് താല്പര്യമുള്ള കാര്യം. അതനുസരിച്ച് അവർക്ക് ആ രാജ്യത്തെ സ്വാധീനം വർദ്ധിപ്പിക്കാം. ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ ഒരു പോർട്ട് തന്നെ ചൈനയ്ക്ക് പോയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വലിയൊരു തലവേദനയാണ് എന്ന് ഓർക്കുക. ഇന്ത്യയുടെ മൂക്കിൻ തുമ്പത്ത് ചൈനയ്ക്ക് കൺട്രോളിലുള്ള ഒരു പോർട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ നിലവിലെ മിലിറ്ററി ആക്സസ് ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ സമയത്ത് അവിടേക്ക് ചൈനയ്ക്ക് കപ്പലുകൾ, യുദ്ധക്കപ്പലുകളും മറ്റുമൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിന് സമീപത്തൊക്കെ ആയിട്ട് തന്നെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചില പോർട്ടുകളുമൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടി വരികയാണ്. ഇതിനൊക്കെ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന് പറയാം. വാസ്തവത്തിൽ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഭയമുള്ളത് ശ്രീലങ്കയിലൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യയിൽ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ വിലക്കയറ്റവും അല്ലെങ്കിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില വളരെ ഉയർന്ന രീതിയിലാണ്. ഇതൊന്നും ഓരോ ദിവസവും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് പെട്രോൾ പമ്പിൽ പോകുമ്പോൾ മാത്രമാണ് ഇത്രയും ആയി എന്ന് നമ്മൾ അറിയുന്നത്. കാരണം അതൊക്കെ ചെറിയ വാർത്തകളായിട്ട് ഒതുക്കുകയാണ്. അപ്പോൾ പണ്ടൊരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും നല്ലത്, വല്ല വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പലർക്കും തോന്നുന്നുണ്ടാകും. വഴി ഒന്നേ ഉള്ളൂ, തലം വിട്ടോളൂ, ഗൾഫിലോ ആഫ്രിക്കയിലോ ഇക്വഡോറിലോ എവിടേക്കെങ്കിലും. ഏതൊക്കെ രീതിയിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ പൊതുവെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സേഫ് ആണ് എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ ഒരു വിദേശ കരുതൽ ശേഖരം നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം ഫോറിൻ റിസർവ് ഉള്ളത് ചൈനയ്ക്കാണ്. ഏകദേശം 3 ട്രില്യൺ, അതായത് ഏകദേശം 3000 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ചൈനയുടെ കൈവശമുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അല്ലെങ്കിൽ ഫോറക്സ് റിസർവ് എന്നാണ് നമുക്കിതിനെ പറയാവുന്നത്, അല്ലെങ്കിൽ വിദേശ വിനിമയ കരുതൽ ശേഖരം എന്ന് പറയാം. ഏറ്റവും അധികം പിന്നീടുള്ളത് ജപ്പാനാണ്. മൂന്നാമത് നിൽക്കുന്നത് വളരെ കൊച്ചു രാജ്യമായ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യമാണ്. ജപ്പാന് 1300 ബില്യൺ US, സ്വിറ്റ്സർലൻഡിന് 1100 ബില്യൺ US, നാലാമത് വരുന്നത് ഇന്ത്യയാണ്. ഏകദേശം 619 ബില്യൺ അമേരിക്കൻ ഡോളർ ഇന്ത്യയുടെ ഒരു കരുതൽ ശേഖരമായിട്ട് ഉണ്ട് എന്ന് പറയാം. പിന്നീട് നമുക്ക് ശേഷം വരുന്നത് റഷ്യയാണ്. റഷ്യക്ക് 604 ബില്യൺ US കരുതൽ ശേഖരമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ വാസ്തവത്തിൽ റഷ്യക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതെ നിൽക്കുകയാണ് എന്ന് പറയാം. കാരണം അമേരിക്കൻ ഉപരോധം മൂലം. അതായത് നമ്മളിങ്ങനെ US ഡോളറിലൊക്കെ ഇതുപോലെ ശേഖരം ഉണ്ടാക്കി വെച്ചാലും അമേരിക്ക ഒന്ന് ഇടഞ്ഞ് അവർ പല ഉപരോധങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് കാര്യമായ ഫലം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉക്രൈൻ റഷ്യ പ്രശ്നമൊക്കെ വന്നപ്പോൾ റഷ്യയുടെ അനുഭവം വെച്ച് നോക്കിയാൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം റഷ്യയ്ക്കൊപ്പം പ്രധാന സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 2 രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയുമാണ്.
ചൈന വാസ്തവത്തിൽ റഷ്യക്കൊപ്പം എന്തിനുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ടൊന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ സൈനികമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടിക്ക് ഒരുങ്ങുകയോ പോലും ഒക്കെ ചെയ്യാത്തത് വാസ്തവത്തിൽ അവർക്കറിയാം. അമേരിക്ക ഒന്ന് രണ്ടും കൽപ്പിച്ച് ഇടഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. എങ്കിൽ പോലും രണ്ടും കൽപ്പിച്ച് ചൈനയ്ക്കെതിരെ അമേരിക്ക വലിയ ഉപരോധവും ഒക്കെ കൊണ്ടുവന്നാൽ ചൈനയുടെ കൈവശമുള്ള ഈ പറയുന്ന 3,000 ബില്യൺ US ഡോളറിന്റെ അത്രയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അത് എന്തിനെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കും. അത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ തകരാൻ കാരണമാക്കും. ഇന്ത്യക്ക് 600 ബില്യൺ US ഡോളർ ഇങ്ങനെ കരുതലുള്ളപ്പോഴാണ് ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്കാകെ ഇപ്പോൾ ബാക്കിയുള്ളത് 2 ബില്യൺ ആണ്, വെറും 2 ബില്യൺ. അതും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ എന്തുകൊണ്ട് ശ്രീലങ്കയുടെ അതേ അവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെയും ഇതുപോലെയുള്ള കരുതൽ ശേഖരമൊക്കെ അവരെടുത്ത് വേറെ വഴിയില്ലാതെ വിനിയോഗിച്ച് അതിപ്പോൾ കേവലം 12 ബില്യണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീലങ്ക എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ ഒരു കാര്യം വെച്ച് നോക്കിയാൽ അവരുടെ 2 ബില്യണും പാകിസ്ഥാൻ എന്ന് പറയുന്ന ശ്രീലങ്കയെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ GDPയും അല്ലെങ്കിൽ വളരെ പോപ്പുലേഷനും ഒക്കെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ 12 ബില്യൺ എന്ന് പറയുന്നതും അവിടുത്തെ സാമ്പത്തിക രംഗം എങ്ങനെ തകരാൻ പോകുന്നു അല്ലെങ്കിൽ അവിടുത്തെ കറൻസിയുടെ വാല്യൂ എങ്ങനെ കുറയാൻ പോകുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇന്ന് ശ്രീലങ്കയിൽ സംഭവിച്ചത് തന്നെ നാളെ പാകിസ്ഥാനിലും വ്യാപകമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അത് എപ്പോൾ ആരംഭിക്കുമെന്ന് മാത്രമാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. അതായത് കടത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ, അല്ലെങ്കിൽ കടത്തിൽ കുടുക്കിയിരിക്കുകയാണ് പ്രധാനമായും ചൈന പോലെയുള്ള രാജ്യങ്ങൾ എന്ന് കാണാം. അപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും ഇതിനിടയിൽ തോന്നിയേക്കാവുന്ന സംശയം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ അമേരിക്കൻ ഡോളറൊക്കെ ഇങ്ങനെ വാങ്ങി ശേഖരിച്ച് വെക്കുന്നത്? ഇതൊക്കെയല്ലേ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് പല ഉപരോധങ്ങളും ഒക്കെ ഏർപ്പെടുത്താനൊക്കെ സഹായകമാവുന്നത്? നമ്മളിതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരെ, ഇതൊന്നും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഏറ്റവും അധികം ബിസിനസ്സുകൾ നടക്കുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ളത് US ഡോളറിനാണ്. ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയും ലോകരാജ്യങ്ങളൊക്കെ, അതായത് ഈ അമേരിക്ക പോലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ, അന്ന് ഫോറക്സ് റിസർവായിട്ട് ശേഖരിച്ചു വെച്ചിരുന്നത് ബ്രിട്ടീഷ് പൗണ്ടായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ്, അല്ലെങ്കിൽ 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ വലിയ വളർച്ച തുടങ്ങുന്നത് മുതലാണ്, അല്ലെങ്കിൽ ബ്രിട്ടനൊക്കെ തകർന്നു പോയത് മുതലാണ് ഇങ്ങനെ വിദേശ വിനിമയ കരുതൽ ശേഖരം പ്രധാനമായും US ഡോളറിലേക്ക് മാറിയത്. ഇന്ന് ഈ ലോകരാജ്യങ്ങളുടെയൊക്കെ കൈവശം, ഇന്ത്യയുടെ കയ്യിലുമൊക്കെ വിദേശ രാജ്യങ്ങളുടെ നാണയങ്ങളുമൊക്കെ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ രീതിയിൽ ലോകവ്യാപകമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഭൂരിഭാഗവും US ഡോളറാണ്. പിന്നീട് ബ്രിട്ടീഷ് പൗണ്ട് വരുന്നുണ്ട്, അതുപോലെ യൂറോ വരുന്നുണ്ട്, പിന്നീടുള്ളത് ജപ്പാന്റെ ജാപ്പനീസ് യെൻ ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞു ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ ചേർന്നിട്ട് ഇതുപോലെ മറ്റൊരു കറൻസിയിലേക്ക് മാറാൻ, അതൊരു പക്ഷേ ജാപ്പനീസ് യെൻ ആകാനും അല്ലെങ്കിൽ ചൈനീസ് യുവാൻ ആകാനും ചൈനയുടെ കറൻസിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒരു കാലത്ത് പൗണ്ടായിരുന്നു, പിന്നീട് ഡോളറായി. ഇനി ഡോളറിന് ശേഷം എന്ത് വരുമെന്നാണ് നമുക്കറിയേണ്ടത്. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കാലക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമില്ലാതായാൽ, അല്ലെങ്കിൽ അവർ കെടുകാര്യസ്ഥതയോടെ പല കാര്യങ്ങളുമൊക്കെ ചെയ്താൽ ശ്രീലങ്കയിൽ ഇപ്പോൾ ആളുകൾ അനുഭവിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഉക്രൈനിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതിലും അധികം ശ്രീലങ്കയിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രീലങ്കയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തതാണ്, ശ്രീലങ്കയിൽ ഒരു യുദ്ധമാണെന്ന് പറഞ്ഞാൽ പോരെ, ആയുധം ഇഷ്ടം പോലെ ഏത് രാജ്യവും ഇറക്കിത്തരും, എന്നാൽ അത്യാവശ്യത്തിന് പണം മാത്രം ആരും കൊടുക്കില്ല. ഇപ്പോൾ ഇന്ത്യ മാത്രമൊക്കെയാണ് 1 ബില്യൺ US ഡോളറിന് തുല്യമായ തുകയൊക്കെ ശ്രീലങ്കയ്ക്ക് കൊടുത്തത്. അതും ഒരു തരത്തിൽ ശരിയാണെന്ന് തോന്നും. എന്തിനാണ് നമ്മളിങ്ങനെ US ഡോളറൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്? നമുക്ക് ഇന്ത്യൻ രൂപ മാത്രം പോരെ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ അവസ്ഥയാണ് അതിനുള്ളൊരു ഉത്തരം. അതായത് ശ്രീലങ്കയുടെ കറൻസിക്ക് വാല്യൂ ഇല്ല, വിലയില്ല. നമുക്ക് ഈ നോട്ട് നിരോധനമൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാകും. നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടിന് ഇപ്പോൾ വിലയില്ലാതായിരിക്കുന്നു, ഇത് പോയി മാറി വാങ്ങണം, മാറി വാങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നാൽ മറ്റൊരവസ്ഥ ഓർത്ത് നോക്കുക, ഇപ്പോൾ ശ്രീലങ്കയിലുള്ള ഒരു അവസ്ഥയൊക്കെ ഇവിടെ വന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് യാതൊരു വിലയും ഇല്ലാതാവുകയാണ്. അതായത് വെറുതെ ഒന്ന് സങ്കല്പിക്കുക, നിങ്ങൾ വളരെയധികം വർഷങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 1,00,000 രൂപ നിങ്ങൾ സേവിങ്സ് ആയിട്ട് പിടിച്ചു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ശ്രീലങ്കയിലെ പോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്. നിങ്ങൾ അനേക വർഷങ്ങൾ കൊണ്ട്, 10-20 വർഷം കൊണ്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നിങ്ങൾ ബാങ്കിൽ സേവിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന ഈ പണം മുഴുവൻ കൊടുത്താലും നിങ്ങൾക്കൊരു 5-6 മാസത്തെ റേഷൻ വാങ്ങാൻ, അല്ലെങ്കിൽ ഏതാനും ഭക്ഷ്യസാധനങ്ങളൊക്കെ വാങ്ങാൻ മാത്രമേ ആ പണം മുഴുവൻ ഉപകരിക്കൂ എന്നുള്ളൊരവസ്ഥ വന്നാൽ എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ എന്ന് ഓർക്കുക. വാസ്തവത്തിൽ നമ്മുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ അല്ലെങ്കിൽ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു നല്ല ഉത്തരവാദിത്തമുള്ള ഭരണകൂടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുക. അതിനുദാഹരണമാണ് നമുക്കൊരു 600 ബില്യൺ US ഡോളറിൻ്റെയൊക്കെ കരുതൽ ശേഖരം ഇപ്പോഴും ഉള്ളത്.
ഏറ്റവും അധികം വിദേശ നാണയങ്ങൾ കരുതൽ ശേഖരമായിട്ടുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ മുകേഷ് അംബാനി, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ 10-ാമത്തെ വ്യക്തിയുമാണ് മുകേഷ് അംബാനി. മുകേഷ് അംബാനിയുടെ മുഴുവൻ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആസ്തി എന്ന് പറഞ്ഞാൽ 100 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. ഏകദേശം അദാനിക്കും ഇതേ ആസ്തി തന്നെയുണ്ട്. അദാനി അംബാനിയെ കടത്തിവെട്ടാൻ പോവുകയുമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരവസരത്തിൽ ഏകദേശം 300 ബില്യൺ അടുത്ത് വരെ ഇദ്ദേഹത്തിൻ്റെ വന്നിരുന്നു. പിന്നീട് അതൊരല്പം കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഫോറക്സ് റിസർവിൻ്റെ ഏകദേശം പകുതിയോളം. അപ്പോൾ ഇവരൊക്കെ എത്ര വലിയ ധനികരാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ പലർക്കും സംശയമുണ്ടാകും, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ ഏകദേശം 30 ട്രില്യണും കടന്നിരിക്കുകയാണ്. അതായത് 30,000 ബില്യൺ അമേരിക്കൻ ഡോളർ. ഏറ്റവും അധികം കടമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം വികസിച്ച് നിൽക്കുന്ന അമേരിക്ക, ജപ്പാൻ ഇതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും അധികം കടവുമുള്ള രാജ്യങ്ങൾ. വാസ്തവത്തിൽ നമ്മൾ നോക്കേണ്ടത് അങ്ങനെയല്ല. ഒരു രാജ്യത്തിൻ്റെ GDPയും ആ രാജ്യത്തിൻ്റെ കടവും തമ്മിലുള്ള ഒരു റേഷ്യോ എടുത്ത് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് ഈ കടമൊന്നും പ്രശ്നമല്ല എന്നുള്ളതല്ല, അമേരിക്കയിൽ തന്നെ അതൊരു വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ. എങ്കിൽ പോലും അവർക്കത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് കടമുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയൊരു വരുമാനമുള്ളത് കൊണ്ട് നമുക്കിത് ബാലൻസ് ചെയ്യാം. എന്നാൽ ശ്രീലങ്കയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഈ തകരുന്ന രാജ്യങ്ങൾക്കുമൊക്കെ ഇത് സാധിക്കില്ല. അവരുടെ വരവിനേക്കാളും കൂടുതലാണ് അവരുടെ ചിലവ് അല്ലെങ്കിൽ കടമെന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ പലിശ എന്ന് വരുമ്പോൾ അവർ തകരും. അതായത് ഈ രാജ്യങ്ങളുടെ കാര്യവും ഒക്കെ ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ്. അതായത് നിങ്ങൾക്കൊരു 25,000 രൂപ കടമുണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ എല്ലാ മാസവും നിങ്ങൾക്കൊരു 30,000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കടം നിങ്ങൾക്കൊരു വലിയ പ്രശ്നമായിട്ട് വരില്ല. ഇതും കൂടാതെ നിങ്ങൾക്കൊരു 1 കോടി രൂപയുടെ ആസ്തിയുണ്ട്, നിങ്ങളുടെ വീട്, സ്ഥലം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയാൽ. അപ്പോൾ 25,000 രൂപ കടമുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് വരില്ല എന്ന് നമുക്കറിയാം. കാരണം ആസ്തിയുമുണ്ട്, വരുമാനവുമുണ്ട്. ഇതുപോലെയാണ് ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്ക, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ വലിയ കടമാണ് എന്ന് പറയുമ്പോഴും അത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ശ്രീലങ്കയുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു 50 ലക്ഷം രൂപയുടെ ആസ്തി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ നോക്കിയാലും ഒരു 50 ലക്ഷത്തിനടുത്തേ വരികയുള്ളൂ. നിങ്ങൾക്ക് വരുമാനം എന്ന് പറയാൻ മാസം ഒരു 5,000 രൂപയെ കിട്ടുന്നുള്ളൂ എന്നും കരുതുക. എന്നാൽ നിങ്ങളുടെ കടമെന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അതായത് നിങ്ങളുടെ മൊത്തം ആസ്തിയുടെ ഒരു 1/5 കൊടുത്താലും മാത്രമേ നിങ്ങളുടെ കടമൊക്കെ തീരൂ എന്നുള്ള അവസ്ഥ. ഏകദേശം ഇതുപോലെയൊക്കെ നമുക്ക് ശ്രീലങ്കയും അല്ലെങ്കിൽ ഇനി ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ അവസ്ഥയും ഒക്കെ സൂചിപ്പിക്കാം. പാകിസ്ഥാനൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് സത്യം. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.